വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 49 മുതൽ തിരുവചനങ്ങൾ. യേശുവിനെ സ്വീകരിക്കാതിരുന്ന സമരിയക്കാരോട് പ്രതികാരം ചെയ്യാൻ തങ്ങളെ അനുവദിക്കണമെന്ന് യാക്കോബും യോഹനാനും ഈശോയോട് ആവശ്യപ്പെടുകയാണ്. ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി സമരിയക്കാരെ നശിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ഉദ്ദേശിക്കുക. എന്നാൽ യേശു വിധി നടപ്പാക്കുകയല്ല ചെയ്യുക. യേശുവിനെ നിരാകരിക്കുന്നവർക്കെതിരെ യേശു കൂടെ കൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് അവർ മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമാണ്. സമയം നൽകിയ ശേഷമേ ദൈവം അവസാന വിധി പ്രസ്താവിക്കൂ. തങ്ങളെ സ്വീകരിക്കാത്തവർക്കെതിരെ ശിഷ്യർ ഉടനടി പ്രതികാരത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയല്ല മറിച്ച് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ പലരും പലപ്പോഴും നമ്മളോട് പെരുമാറിയേക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതികളിലേക്ക് അവർ തിരികെ വരുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മെ ജീവിക്കുന്ന കർത്താവായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.